രാഷ്ട്രഭാഷാ ദിനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ കാര്യം വളച്ചൊടിച്ച് വിവാദമാക്കിയ CPMനെ കണക്കറ്റ് ട്രോളിക്കൊണ്ട് കണ്ടം വഴി ഓടിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം. ഇക്കാര്യത്തിൽ പ്രാദേശിക പാർട്ടികളെക്കാൾ പരിഹാസ്യരായിരിക്കുന്നത് CPMന്റെ നിലപാട്. CPM അണികളിൽ തന്നെ ഇക്കാര്യത്തിൽ വിയോജിപ്പുണ്ടായിരുന്നു. CPMനെ അടപടലം ട്രോളിക്കൊണ്ട് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടത്. 1962 യുദ്ധം വന്നപ്പോൾ ജനകീയ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ചൈന ഇപ്പോൾ ഇന്ത്യൻ ദൂർഷ ഭരണകൂടത്തെ തൂത്തെറിഞ്ഞ് വിപ്ലവത്തെ ആക്സേചിന്നിന് പടിഞ്ഞാട്ടു വ്യാപിക്കുമെന്ന് പറഞ്ഞാണ് ശങ്കുട്ടിദാസ് CPMനെ നന്നായി കൊട്ടുന്ന തന്റെ കുറിപ്പ് തുടങ്ങുന്നത്. ഇന്ത്യയെ പീപ്പിൾസ് റിപ്പബ്ലിക്കിനോട് കൂട്ടിച്ചേർത്ത് ബെയ്ജിംഗ് CPC ആസ്ഥാനത്തിരുന്ന ഭരിച്ച് വികസിപ്പിച്ച് സ്വർഗ പൂന്തോപ്പാക്കും. അപ്പോൾ ചൈനീസ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്നവർക്ക് പുതിയ സർക്കാരിൽ ഗുമസ്തരായി നല്ല സ്കോപ്പ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ രഹസ്യമായി ചൈനീസ് ഷോർട്ട് ഹാൻഡ് പഠിച്ചിരുന്ന ചിലരുണ്ടായിരുന്നത്രേ ഇവിടെയെന്നും ശങ്കുട്ടിദാസ് തന്റെ കുറിപ്പിൽ പറയുന്നു. കൊളോണിയലിസ്റ്റ് ചിന്താസരണിയുള്ള പാർട്ടിയെ കണക്കറ്റി പരിഹസിച്ചുകൊണ്ടാണ് പിന്നെയുള്ള ശങ്കുട്ടിദാസിന്റെ ഈ വാചകം. അവരിപ്പോൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരായ രണ്ട് ദിക്കിൽ നിന്നുള്ള ഇന്ത്യക്കാർക്ക് തമ്മിൽ പരസ്പരം സംവാദിക്കാനുള്ള പൊതുഭാഷയായി വിദേശ ഭാഷയായ ഇംഗ്ലീഷിനേക്കാൾ നല്ലത് ഇന്ത്യൻ ഭാഷയായ ഹിന്ദി അല്ലേ എന്നാരോ ചോദിച്ചത് പ്രാദേശിക ഭാഷാഭിമാനത്തിന് നേരെയുള്ള ദേശീയതയുടെ യുദ്ധ പ്രഖ്യാപനം ആണെന്നൊക്കെ ഉറഞ്ഞുതുള്ളി നടപ്പാത്രേ. ഗവാദിന്ദ ഹറാമി എന്ന് പറഞ്ഞാണ് ശങ്കുട്ടിദാസ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ ഡീആക്ടിവേറ്റഡ് ആയിരുന്നതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ലെന്നും കുറിപ്പിന് താഴെ ക്ഷമാപണമുണ്ട്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ നിരവധി കമന്റുകളാണ് ഉള്ളത്. ഈ ഹിന്ദി എതിർക്കപ്പെടേണ്ടത് എന്ന് മോദിജി പറഞ്ഞിരുന്നെങ്കിൽ നാളെ മുതൽ സഖാക്കൾ ഹിന്ദി ഫെസ്റ്റ് നടത്തിയേനെയെന്നും ഈ ഒരു കമന്റിൽ പറയുന്നു. ഹിന്ദി ആയതാണ് പ്രശ്നം, അറബിയോ ഉറുദുവോ ആയിരുന്നാൽ പ്രശ്നമില്ലായിരുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് MB രാജേഷിന് വോട്ട് തേടിയുള്ള ചുവരെഴുത്തുകൾ ഓർമ്മയില്ലേ എന്നാണ് ഒരാൾ കമന്റിലൂടെ ചോദിക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ ബോധോദയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ചില കമന്റിലുണ്ട്. പറഞ്ഞത് അമിത്ഷാ ആയതുകൊണ്ട് അവർക്ക് ഭാഷയും പഠിക്കേണ്ട, നാടും നന്നാവേണ്ട. ഹിന്ദി ആരും പഠിക്കരുത് എന്ന് എങ്ങാനുമായിരുന്നു അങ്ങേര് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൂടി കുത്തിയിരുന്ന് ഹിന്ദി പഠിച്ച് പാസ്സായേനെ എന്ന് തുടങ്ങി രസകരമായ കമന്റുകളും ഒട്ടേറെയുണ്ട്. ധാരാളം പേർ ഈ കുറിപ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിരവധി ലൈക്കുകളും കമന്റുകളും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, 10 മെയ് ന്യൂസ്.